ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ ജോർജ് അറിയാൻ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ ഗ്രാഫിക്സ് ഷോ. വരയ്ക്കുന്നവർക്കും വര പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുമായിട്ടുള്ള സിമ്പിൾ ഡ്രോയിങ് ടിപ്സുമായിട്ടാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഉള്ളിലേക്ക് കടക്കാം. സോ ഗായ്സ്, നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് പെൻസിൽ ഡ്രോയിങ് ഉപയോഗിക്കുന്ന കുറച്ച് ടൂൾസാണ്. നമുക്കപ്പോൾ ടൂൾസിലേക്ക് കടക്കാം. നമ്മുടെ മെയിൻ ആയുധമായ കുറച്ച് ടൂൾ നമ്മുടെ പെൻസിൽസ് ആണ്. അപ്സര, ആർലൈൻ, സ്റ്റെപ്ലർ, ചാർക്കോൾ പെൻസില് ആൻഡ് നമ്മുടെ ലെഡ് പെൻസിൽസ്. ഇത് മെയിൻലി ഇപ്പോൾ എല്ലാ ബിഗിനേഴ്സും ഉപയോഗിക്കുന്ന ഒന്നായിരിക്കും നമ്മുടെ അപ്സര പെൻസിൽസ്. കാരണം എന്ന് വെച്ചാൽ അവർക്ക് മുമ്പോട്ടുള്ള അതിനെക്കുറിച്ച് വലിയ തീരുമാനമൊന്നും കാണത്തില്ലായിരിക്കണം. അതായിരിക്കണം മെയിനായിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ കാരണം. ഇത് മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞ് ഇവത്തിൽ നിന്ന് ആർട്ട് ലൈനിലോട്ട് അപ്ഗ്രേഡ് ചെയ്യുക. അതായിരിക്കും നിങ്ങളുടെ വരയ്ക്കും നല്ലത്. കാരണം എന്ന് വെച്ചാൽ അതിപ്പോൾ അങ്ങനെയാണ്, നിങ്ങൾക്ക് വരച്ച് നോക്കിയാലേ മനസ്സിലാകത്തുള്ളൂ. ഇപ്പോൾ എൻ്റെ ഇരിക്കുന്ന ഒരു എച്ച് ബിയും 10B ആണ്. ഈ 10B ഞാൻ സാധാരണ യൂസ് ചെയ്യുന്ന ഹെയറൊക്കെ വരയ്ക്കാനാണ്, അതുകൊണ്ടാണ് അത് യൂസ് ചെയ്യുന്നത്. പായ്ക്കിനെങ്ങാണ്ട് 70-60 റേറ്റ് എങ്ങാണ്ടാണ് തോന്നുന്നു. ഈസിലി അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അപ്പം ഇത് യൂസ് ചെയ്യുക. അപ്സരയിൽ നിന്ന് ആർലൈനെ യൂസ് ചെയ്യുക ബിഗിനേഴ്സ്. അടുത്തത് നമ്മൾ കാണിക്കുന്ന സെപ്ലറിൻ്റെ പെൻസിൽസാണ്. എൻ്റെ ഇരിപ്പിരിക്കുന്ന 2B പിന്നെ 4B ആണ്. വളരെ മാരക റിസൾട്ട് തരുന്ന ഒരു ഐറ്റംസാണ് ഈ സെപ്ലറിൻ്റെ ഈ പെൻസിൽസ്. മാക്സിമം ആർലൈൻസ് ഉപയോഗിച്ച് കഴിഞ്ഞ് പക്കയായവർ ഇത് ഉപയോഗിക്കുക. റേറ്റ് കൂടിയോണ്ട് തന്നെ റേഞ്ചും കൂടുതലാണ്. മാർക്കറ്റിൽ നമ്മുടെ ഏതാണ്ട് 6 ഷെയ്ഡിലും 12 ഷെയ്ഡിൻ്റെ മേടിക്കാൻ കിട്ടും. 6 ഷെയ്ഡുള്ളതിന് 600, 12 ഷെയ്ഡുള്ളതിന് ആണ്ട് 1000 സംതിങ് എങ്ങാണ്ടാന്ന് തോന്നുന്നു. എനിക്ക് എൻ്റെ 12 ഷെയ്ഡുള്ളതാണ്, എൻ്റെ ഒരു ഫ്രണ്ട് മേടിച്ച് തന്നതാണ്. അപ്പം 1000 രൂപ അങ്ങനെ ഏകദേശം ആയായിരുന്നു. അത് കഴിഞ്ഞാണ് പിന്നെ ചാർക്കോൾ പെൻസിൽ എന്ന് പറയുന്നത് നമ്മൾ മെയിൻലി ഹെയറൊക്കെ വരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ്. കറക്റ്റാകാൻ എന്തുവാ നല്ല രീതിയിൽ ചെയ്യുന്നവർക്ക്, ചിലവർ ആർലൈൻ്റെ തന്നെ ഈ 10B 8B ഒക്കെ ഉപയോഗിച്ച് ചെയ്യുന്നവരുണ്ട്. ഇത് രണ്ടുമുള്ള വ്യത്യാസം നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ തന്നെ സാധിക്കും. ഇതിന് കുറച്ച് ഷേഡിംഗ് ഉണ്ട്, അല്ലെങ്കിൽ വെട്ടം മാറുന്നതനുസരിച്ച് ഇത് നമുക്ക് കാണാൻ പറ്റത്തില്ല. അതിനനുസരിച്ചാണ് നമ്മൾ ചാർക്കിളോട്ടൊക്കെ മുടിയൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത്. പിന്നെ ഉള്ളതാണ് ലെഡ് പെൻസിൽ. ലെഡ് പെൻസിൽ എന്ന് ഉപയോഗിക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഈ താടി രോമങ്ങൾ അങ്ങനത്തെയൊക്കെ, അതായത് മുളച്ച് ചിലവരുടെയൊക്കെ പിക്കൊക്കെ കിട്ടുമ്പോൾ മുളച്ച് വരുന്ന ഓരോ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇല്ലേ, അത് സാധാരണ അതായത് സ്മോൾ ഡീറ്റെയിലിംഗ് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ലെഡ് പെൻസിൽസ് ഉപയോഗിക്കുന്നത്. ഇത് ഉപയോഗിക്കാൻ എളുപ്പമാണ്. വേറെ മേടിച്ചിട്ടാലും വേറെ എടുത്തിടാനും എളുപ്പമാണ്. അതുകൊണ്ട് തന്നെയാണ് പല കമ്പനീസ് നമുക്ക് മേടിക്കാൻ കിട്ടുന്ന. ഇതാണ് നമ്മുടെ മെയിൻ ആയുധങ്ങൾ. അടുത്തതെന്ന് പറയുമ്പോൾ നമ്മുടെ ബ്ലെൻഡിങ്ങിന് ഉപയോഗിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇത് പേപ്പർ സ്റ്റാമ്പ്, ബഡ്സ്, ഇയർ ബഡ്സ്, പിന്നെ ഒരു സാധാരണ ഫ്ലാറ്റ് ബ്രഷ്, പിന്നെ ടിഷ്യൂ പേപ്പർ. ഇതിൻ്റെയൊക്കെ ഉപയോഗം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ഡ്രോയിങ് ചെയ്തിട്ട് സാധാരണ ഇപ്പോഴത്തെ വരച്ച് ബ്ലെൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് പേപ്പർ സ്റ്റാമ്പ് ഉപയോഗിക്കാം, ബ്ലെൻഡ് ചെയ്യാം, പെൻസിൽ ഉപയോഗിച്ച് ബ്ലെൻഡ് ചെയ്യാം, ഇയർബഡ്സ് ഉപയോഗിച്ചും ബ്ലെൻഡ് ചെയ്യാം. അതാണ് മെയിൻ ഉപയോഗം. ബ്ലെൻഡിങ് സ്റ്റംസ് ഉപയോഗിക്കുന്ന സാധാരണ നമ്മളെ ഇയർ ആൻഡ് നോസ് ആ ഭാഗങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഷെയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് അമ്മാതിരി ഐറ്റങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. പിന്നെ ഇയർബഡ്സും ഇതുപോലെ ഡീറ്റെയിലിങ്ങിന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഐബ്രോസ് ആയാലും പിന്നെ നമ്മുടെ ഹെയറിൻ്റെ ഒക്കെ അടിഭാഗത്തുള്ള ഷെയ്ഡിങ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഇയർബഡ്സ് അല്ലെങ്കിൽ പേപ്പർ സ്റ്റാമ്പൊക്കെ ഉപയോഗിക്കാം. പിന്നെയുള്ള നമ്മുടെ ബ്രഷാണ്. ബ്രഷ് വരച്ച് കഴിഞ്ഞ് ബ്ലെൻഡ് ചെയ്യുന്ന സ്കിൻ ടോണിനൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ബെസ്റ്റാണ് നമ്മൾ ഈ ബ്രഷ് എന്ന് പറയുന്നത്. ഈ ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്യാം, സ്കിൻ ടോണൊക്കെ നല്ല രീതിയിൽ എടുക്കാൻ പറ്റും. പക്ക റിയലിസ്റ്റിക് ആക്കുന്ന രീതി തന്നെയാണ് ഈ ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ. പിന്നെ ഉള്ളതാണ് ടിഷ്യൂ പേപ്പർ. ഇതുപോലെ തന്നെ നമ്മുടെ
പേപ്പർ അല്ലെങ്കിൽ പെൻസിൽ കൊണ്ട് വരച്ചിട്ട് മാക്സിമം ഒന്ന് ചെയ്താൽ നല്ല രീതിയിൽ ബ്ലെൻഡ് ആകുന്നതാണ്. ഇപ്പോൾ പൗഡർ ഉപയോഗിക്കാം, അതായത് ഗ്രാഫൈറ്റ് പൗഡർ കൊണ്ട് പൗഡർ ഉപയോഗിക്കാവുന്ന രീതിയിൽ നമുക്ക് ടിഷ്യൂ പേപ്പർ എടുക്കാവുന്നതാണ്. പിന്നുള്ളതാണ് ഇറേസറിൻ്റെ ടൂൾസിലേക്ക്, ഇറേസറിൻ്റെ കാര്യത്തിലോട്ട് വരുവാണെങ്കിൽ ഇതൊക്കെയാണ് നമ്മൾ ഏതായാലും ഒരു ഗണത്തിൽ പെടുന്നതുകൊണ്ടാണ് ഇതിലെ ഒപ്പിച്ച് ഒരേ രീതിയിൽ വെച്ചേക്കുന്നത്. കാരണം ഇത് വെച്ച് ഇലക്ട്രിക് ഇറേസറാണ്, ഇലക്ട്രിക് ഇറേസർ നമ്മുടെ ഡ്രോയിങ്സിൽ ഉപയോഗിക്കുന്ന മെയിൻ ഇറേസർ എന്ന് പറഞ്ഞാൽ ഹെയർ വൈറ്റ് ആയിട്ടുള്ള ഏരിയകളെല്ലാം നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇലക്ട്രിക് ഇറേസർ ഉപയോഗിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ മെയിൻ ഉപയോഗം. പിന്നെ ഉള്ളതാണ് വൈറ്റ് ജെൽ പെൻ. നമ്മൾ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ മെയിൻ ഉപയോഗം വൈറ്റായിട്ടുള്ള പിക്കിൻ്റെ, നമുക്ക് കിട്ടുന്ന പിക്കിൻ്റെ വൈറ്റായിട്ടുള്ള ഭാഗങ്ങളൊക്കെ സെറ്റായിട്ട് ചെയ്യാൻ വേണ്ടി പക്ക ഒരു ടൂളാണ് വൈറ്റ് ജെൽ പെൻ. ഇപ്പം നരമായിട്ടുള്ളവരെ പിക്കൊക്കെ കിട്ടുവാണെങ്കിൽ അവരുടെയും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഉള്ളത് ഒരു മഷിയില്ലാത്ത പേന. മഷിയില്ലാത്ത പേന വിക്കൊരു ഉപയോഗിക്കുന്നതായിരിക്കണം. ഇതൊന്നും ഇല്ലാത്തവർ അതായിരിക്കും സാധാരണ ഇപ്പോൾ ഉപയോഗിക്കാറ്. അറിയാവുന്നതായിരിക്കും, ജസ്റ്റ് നമ്മൾ ആ വൈറ്റ് പോർഷൻ മാത്രം ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിങ്ങനെ വരച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ നമ്മുടെ പെൻസിൽ കൊണ്ട് ഷെയ്ഡ് ചെയ്യും. അതാണ് ഇതിൻ്റെ മെയിൻ ഉപയോഗം. അതായത് അത്രയും പോർഷൻ നമ്മൾ വൈറ്റായിട്ട് നമുക്ക് തന്നെ തിരിച്ച് കിട്ടിക്കോളും. പിന്നെ ഇതിൻ്റെ മെയിൻ ഒരു ഐറ്റമാണ്, അതായത് പെൻസിൽ അല്ലെങ്കിൽ പെൻസിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വൈറ്റ് ഹെയർ, വൈറ്റ് ഹെയർ ആ ഒരു പോർഷൻസൊക്കെ കറക്റ്റ് രീതിയിൽ ആക്കാൻ വേണ്ടി മെയിനായിട്ട് ഉപയോഗിക്കേണ്ട ഒരു ടൂളാണ് മോണോ റേസർ. ഇത് പക്ക എഫക്റ്റ് നൽകുന്ന, അതായത് നമ്മുടെ ഡ്രോയിങ്സിന് നല്ലൊരു റിയലിസ്റ്റിക് എഫക്റ്റ് നൽകുന്ന രീതിയിൽ ആണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ചെറിയ ചെറിയ പോർഷൻസ് ഇതുപോലെ വരച്ച് വിട്ടാൽ കറക്റ്റ് നമുക്ക് ആ തന്ന വിക്കിൽ അല്ലെങ്കിൽ തന്ന വിക്കിൽ വൈറ്റ് പോർഷൻസ് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ മെയിൻ ഉപയോഗം. പിന്നുള്ള സാധാരണ അത്തരം തന്നെ ഒരു 4-5 രൂപ റേറ്റിലുള്ള സാധാരണ ഒരു ഇറേസർ, ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റാക്കാൻ പറ്റുന്നത്. പിന്നുള്ളതാണ് നമ്മുടെ ഗ്ലാസ് മാർക്കർ. ഇത് വലിയതായിട്ട് ഉപയോഗിക്കാറില്ല ഞാനേതെങ്കിലും, എന്തെങ്കിലും ഒരു പോരായ്മ വന്നാൽ അവിടെ ഒരു കറുപ്പ് അധികം കൂടി വന്നാൽ അതിൻ്റെ മണ്ടയ്ക്ക് യൂസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. പിന്നെ വൈറ്റ് പേപ്പർ അല്ലാതെ ബ്ലാക്ക് പേപ്പേഴ്സ് ഉപയോഗിച്ച് വരയ്ക്കുന്നവർക്ക് ഒരു പക്ക ടൂളാണ് നമ്മുടെ ഗ്ലാസ് മാർക്കർ. ഇതിപ്പോൾ ഇവിടെ കാണിച്ച വൈറ്റ് പേപ്പറെ ചെയ്തിട്ട് കാര്യമില്ല, ബ്ലാക്ക് പേപ്പർ ഉണ്ടെങ്കിൽ വരയ്ക്കാൻ നല്ലൊരു ടൂളാണ് നമ്മുടെ അപ്സരയുടെ ഗ്ലാസ് മാർക്കിംഗ് വൈറ്റ് പെൻസില്. ഡ്രോയിങ്ങിലുള്ള മെയിൻ സാധനമാണ് ഗ്രാഫൈറ്റ് പൗഡർ. ഇത് കാണാൻ തന്നെ മനസ്സിലായി കാണും എന്തിനാ ഉപയോഗിക്കുന്നത്. നമ്മുടെ റിയലിസ്റ്റിക്, അതായത് കമ്മീഷൻ കിട്ടുന്ന വർക്കൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടുന്ന വർക്കിൻ്റെ ഒക്കെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ചെയ്യാൻ പക്കയാണ്. ഈ പൗഡറിൻ്റെ കാര്യമാണ് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞത്. അതായത് നമ്മളെ സ്റ്റമ്പ് ഇട്ടോ, നമ്മുടെ ഇയർബഡ്സ് ഇട്ടോ, അല്ലെങ്കിൽ നമ്മുടെ ബ്രഷ് ഇട്ടോ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് പക്കയായിട്ട് ചെയ്യാൻ പറ്റും. മാരക എഫക്റ്റാണ്, ഒരു രക്ഷയില്ല. തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ് ഈ ഗ്രാഫൈറ്റ് പൗഡർ. അത് ഞാൻ എടുക്കുന്നതെന്ന് വെച്ചാൽ ഈ ചാർക്കോൾ ബ്ലോക്സിൽ നിന്നാണ്. ഇത് ഹാർഡ്, സോഫ്റ്റ്, മീഡിയം എന്ന ഒരു റേറ്റിലാണ്, അല്ലെങ്കിൽ ഒരു മീഡിയത്തിലാണ് കിട്ടുന്നത്. ഇപ്പോൾ കണ്ടാൽ മനസ്സിലാവുമായിരിക്കും. ഇവത്തിൽ നിന്ന് ചകഞ്ഞ് ചകഞ്ഞാണ് സാധാരണ ഞാൻ എൻ്റെ ഈ ഗ്രാഫൈറ്റ് പൗഡർ എടുക്കാറ്. ഞാനിത് ചാർക്കോൾ അധികം യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് അതിന് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണേൽ പെൻസിൽ ഒരു 10-12 ഒക്കെ എടുത്ത് അപ്പത്തിനും നിങ്ങൾക്ക് ഈ ഗ്രാഫൈറ്റ് പൗഡർ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, സാധിക്കുന്നതാണ്. മെയിനായിട്ട് എന്നുള്ള നമ്മുടെ ഒരു ടൂൾസിൽ ഉപയോഗപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്, അല്ലെങ്കിൽ നമ്മുടെ ഡ്രോയിങ്ങിൽ ഉപയോഗപ്പെടുത്തേണ്ട ഒരു ടൂളാണ് ഈ ഗ്രാഫൈറ്റ് പൗഡർ. പിന്നെ ഉള്ളതാണ് ഒരു ടിപ്പായിട്ട് കരുതിയാൽ മാത്രം മതി നമ്മുടെ ഫിക്സേറ്റീവ് സ്പ്രേ. ഡ്രോയിങ്സ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ നിങ്ങളുടെ ഡ്രോയിങ്സ് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ആ വീട്ടിലാരെങ്കിലും കസിൻസോ ഗെറ്റ്സോ ഗെസ്റ്റോ എല്ലാം വരുമ്പോൾ നിങ്ങളുടെ ഡ്രോയിങ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ഡ്രോയിങ്സ് കാണിക്കുമായിരിക്കും. അവർ ചിലപ്പം നമ്മൾ നോക്കുന്ന രീതിയിൽ തന്നെ അല്ലാതെ ചുമ്മാ അങ്ങ് മറിച്ച് വിടും, അല്ലാതെ നമ്മൾ ഷെയ്ഡ് ചെയ്ത ഭാഗങ്ങളെല്ലാം അങ്ങ് ബെൻഡായി പോകും, അല്ലെങ്കിൽ നമ്മുടെ ഈ ഫിംഗറിൻ്റെ ഭാഗങ്ങളെല്ലാം കൂടെ പറ്റി പിടിക്കും.
അതിന് അതൊഴിവാക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു നമ്മുടെ ആ ഒരു പെയിൻറ്റിങ് അല്ലെങ്കിൽ പെൻസിൽ ഡ്രോയിങ് സെറ്റായിട്ട് ഇരിക്കാൻ അല്ലാതെ തൊട്ടാലും കയ്യിൽ പറ്റാതെ ബെൻഡാകാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ് ഫിക്സെറ്റ് സ്പ്രേ. ഏകദേശം ഒരു 300-400 റേറ്റ് ആയിരിക്കും ആണെന്ന് തോന്നുന്നു മാർക്കറ്റിൽ, അല്ലെങ്കിൽ ഓൺലൈനിൽ കിട്ടുന്ന രണ്ടെണ്ണമൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇതായത് ഇത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് പെർമനൻ്റ് ആയിട്ട് അവിടെ ഇരുന്നോളും, പിന്നെ ആര് തൊട്ടാലും ഇതുപോലെ ബ്ലെൻഡ് ആകത്തില്ല. അതാണ് ഇതിൻ്റെ മെയിൻ റീസൺ. ഇതൊരു ടിപ്പായിട്ട് കൂട്ടിയാൽ മതി. സോ ഗൈസ്, ഇന്നത്തെ ടൂൾസ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. മെയിൻലി ബിഗിനേഴ്സ് യൂസ് ചെയ്യേണ്ട കുറച്ച് ടൂൾസ് തന്നെയാണ്. ഞാൻ നല്ല രീതിയിൽ റെക്കമെൻഡ് ചെയ്യുവാണ് ഫിക്സെറ്റ് സ്പ്രേ, ഇലക്ട്രിക് റേസർ, മോണോ റേസർ. ഇപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന അപ്സരയുടെ ആയിരിക്കും, അപ്സരയുടെ പെൻസിലായിരിക്കും, അതിൽ നിന്ന് ആർട്ട് ലൈനിലോട്ട് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുക. അത് മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. ഇതിൽ നിന്നൊക്കെ ആർട്ട് ലൈൻ ചെയ്യുന്നവർക്ക് ഇതിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ ഒരു മാരക എഫക്റ്റ് നൽകുന്ന തന്നെ ഒരു പെൻസിലാണ് നമ്മുടെ സെറ്റ്ലറിൻ്റെ പെൻസിൽസ്. മാരക എഫക്റ്റ് എന്ന് പറഞ്ഞാൽ മാരക എഫക്റ്റാണ്. നിങ്ങൾ കമ്മീഷനൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതെടുക്കുക. ഇത് ഞാൻ തന്നെ ഇതേ നിങ്ങൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുള്ളൂ. കമ്മീഷണർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡ്രോയിങ്ങിൽ ഹെയറൊക്കെ വരയ്ക്കണമെങ്കിൽ ഇതുപോലെ ചാർക്കോൾ പെൻസിൽ അല്ലെങ്കിൽ സ്റ്റെറ്റ്ലറിൻ്റെ തന്നെ ചാർക്കോൾ പെൻസിലൊക്കെ അവൈലബിൾ ആണ് ഓൺലൈനിൽ അല്ലെങ്കിൽ മാർക്കറ്റിലൊക്കെ. അപ്പോൾ അത് ഉപയോഗിക്കുക. സോ ഗൈസ്, നിങ്ങളിപ്പോൾ വരയ്ക്കാൻ തുടങ്ങിയില്ലെങ്കിൽ, അതായത് വരയ്ക്കാൻ ആഗ്രഹമുണ്ടിൽ, വരയ്ക്കാൻ ആഗ്രഹം തുടങ്ങണമെന്ന ആഗ്രഹമുണ്ടിൽ, അപ്സര ഒഴിവാക്കുക. അപ്സരയിൽ നിന്ന് ആർട്ട് ലൈൻ തന്നെ തന്നെ തുടങ്ങുക. അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. അത് കഴിഞ്ഞ് നിങ്ങളുടെ ഡ്രോയിങ് നിങ്ങൾക്ക് മെച്ചമായെന്ന് കരുതുക, കമ്മീഷൻ വർക്ക് ചെയ്യാമെന്നോ അല്ലെങ്കിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ മാത്രം സെറ്റ്ലർ ഉപയോഗിക്കുക. ഇതൊക്കെയാണ് മെയിൻലി ഉപയോഗിക്കുന്ന ടൂൾസ്. ഈ ടൂൾസൊക്കെ ഉപയോഗിച്ച് നിങ്ങളുടെ ഡ്രോയിങ്സ് നല്ല രീതിയിൽ മെച്ചപ്പെടുത്തുക. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ പരിചയപ്പെട്ട എല്ലാ ടൂൾസിൻ്റെയും ലിങ്ക് താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ആ കൂടെ ബെല്ലൈക്കൺ കൂടെ പൊട്ടിച്ചേക്കുക. സോ ബൈ ബൈ ഗൈസ്.